നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന സംഭവങ്ങളുമായി തത്സമയ റിപ്പോർട്ടർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ഗവർണറും മുഖ്യമന്ത്രിയും ഇന്ന് പെട്ടിമുടിയിലേക്ക്. ഇരുവരും മൂന്നാറിലെത്തുക ഹെലികോപ്റ്ററിൽ. പെട്ടിമുടി ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 55. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഇന്നു മുതൽ. 11 ദിനം പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റ് ലഭ്യമാകുക. 88 ലക്ഷത്തോളം കാർഡ് ഉടമകൾക്ക് ആദ്യഘട്ടത്തിൽ കിറ്റ് ലഭ്യമാകുക. അന്ത്യോദയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചിറ്റാറിലെ യുവാവിന്റെ മരണത്തിൽ വനപാലകർക്കെതിരെ ബോധപൂർവമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കാമെന്ന് നിയമോപദേശം. തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്ന കുറ്റവും ജീവനക്കാർക്കെതിരെയും ചുമത്തും. വനപാലകർക്കെതിരായ പോലീസ് റിപ്പോർട്ട് ഇന്ന് കോടതി. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ഇന്ന് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും. കേസ് പരിഗണിക്കുന്നത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 24 ലക്ഷത്തിലേക്ക്. കർണാടകയിൽ 24 മണിക്കൂറിനുള്ളിൽ 7034 രോഗികൾ, 114 മരണം. മഹാരാഷ്ട്രയിൽ 12712 രോഗികൾ. രാജ്യത്തെ പ്രതിദിന രോഗികളുടെ എണ്ണം 50,000 മുകളിൽ. ലോകത്ത് കോവിഡ് മരണം 7.5 ലക്ഷത്തിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്ന്. ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി. ഗാനരചയിതാവ് ചുനക്കര രാമൻകുട്ടി അന്തരിച്ചു. മരണം തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ. വിട വാങ്ങിയത് 200-ലധികം സിനിമാ ഗാനങ്ങൾക്ക് വരികളെഴുതിയ അതുല്യ പ്രതിഭ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം വാർത്തകളുമായി ഒപ്പം ചേരുകയാണ്. ഗവർണറും മുഖ്യമന്ത്രിയും ആനച്ചാലിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഇന്ന് കാർ മാർഗം രാജമലയിൽ എത്തും. ദുരന്തസ്ഥലം ഇന്ന് മുഖ്യമന്ത്രിയും ഗവർണറും സന്ദർശിക്കും. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി ദിനകർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ദിനകർ, ഇന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പെട്ടിമുടി സന്ദർശിക്കുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? കെ ജി ദിനകർ. പെട്ടിമുടിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി കെ ജി ദിനകറാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകുക. ഇന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പെട്ടിമുടിയിൽ എത്തിച്ചേരും. ഹെലികോപ്റ്റർ മാർഗമാണ് അവർ രണ്ടുപേരും അവിടെ എത്തിച്ചേരുക. അതിനുശേഷം കാർ മാർഗം പെട്ടിമുടി ദുരന്ത സ്ഥലത്തേക്ക് സന്ദർശനത്തിന് വേണ്ടി എത്തും. ഗവർണറും മുഖ്യമന്ത്രിയും ആനച്ചാലിൽ എത്തിയ ശേഷം അവിടെ നിന്ന് കാർ മാർഗം രാജമലയിലെത്തിയാണ് ദുരന്തം സ്ഥലത്തേക്ക് സന്ദർശനം നടത്തുക. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി കെ ജി ദിനകർ തത്സമയം ചേരുന്നുണ്ട്. കെ ജി ദിനകർ, ഇത് സംബന്ധിച്ച ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ സന്ദർശനം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദിനകർ? നൃപൻ, മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് പെട്ടിമുടി സന്ദർശിക്കും, ദുരന്ത മേഖല സന്ദർശിക്കും. 8:30 തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ നിന്നുമാണ് ഇരുവരും ഇവിടേക്ക് തിരിക്കുക. 9:30 മൂന്നാർ ആനച്ചാലിൽ ഹെലിപാഡിൽ ഇറങ്ങും. അതിനുശേഷം അവിടെ നിന്നും കാർ മാർഗമാണ് പെട്ടിമുടിയിലേക്ക് പോവുക. അവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. ഉന്നത ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് പ്രവേശനം ഉള്ളത്. അവിടെ എത്തുന്ന മുഖ്യമന്ത്രി അവിടെ സന്ദർശനം നടത്തിയ ശേഷം അവിടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം അദ്ദേഹം തിരികെ ടി കൗണ്ടിയിൽ എത്തിച്ചേരും. അവിടെ ഉന്നതതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കാണുന്നുമുണ്ട്. വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രി പെട്ടിമുടി സന്ദർശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് മുഖ്യമന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. ഇവിടെ ഒരു ദുരന്ത സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തിയാൽ ഉണ്ടാകാവുന്ന വൈഷമ്യങ്ങൾ നമുക്ക് അറിയാം.
ഉന്നത ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന വേളയിൽ അദ്ദേഹം ഇവിടേക്ക് എത്താതിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് നമ്മൾ ഇതിനു മുൻപും കൃത്യമായ കാര്യങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനുവേണ്ട നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാറ്റുന്ന പ്രതിപക്ഷത്തെയും ബി ജെ പിയെയും നമ്മൾ കാണുകയും ചെയ്തു. അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല, അല്ലെങ്കിൽ താൻ അവിടം സന്ദർശിക്കാത്തതിൽ ഒരു അടിസ്ഥാനവുമില്ല എന്ന് മുഖ്യമന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സന്ദർശനമല്ല, ആ സമയത്ത് ഒരു ദുരന്ത മേഖലയിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനമല്ല വലുത്. അതിനപ്പുറം അവിടേക്ക് വേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവിടേക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രിയുടെ കടമ എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ദുരന്തമുണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തിരുന്നു. അതിലും പ്രതിപക്ഷവും ബി ജെ പിയും വിമർശനവും വിവാദവും കൊണ്ടുവന്നതും നമ്മൾ കണ്ടു. എന്നാൽ അത് ആദ്യ ഗഡു മാത്രമാണ്, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള പരിഗണന മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴും അത് രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷവും ഒപ്പം ബി ജെ പിയും ശ്രമിച്ചത്. അതൊക്കെയും ആസ്ഥാനത്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദമാക്കി. മൂന്നാറിൽ അപകടത്തിൽപ്പെട്ട ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെ കൃത്യമായി പരിഗണിക്കും, അവരുടെ പരിരക്ഷ ഉറപ്പാക്കും എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ആ ഒരു സ്ഥാനത്താണ് നമ്മൾ ഒരു ഭരണാധികാരിയുടെ നിലപാടെന്ത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏതാണ്ട് 55 പേർ മരണമടഞ്ഞു. 55 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ബാക്കിയുള്ള 16 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും അല്പസമയത്തിനകം ആരംഭിക്കും. ആ ഒരു ഘട്ടത്തിലാണ്, ഏതാണ്ട് തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നത് എന്ന വസ്തുത നമുക്ക് കാണേണ്ടതുണ്ട്. പ്രതിപക്ഷം രാഷ്ട്രീയം ലാക്കാക്കി മാത്രമാണ് ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നത്. വോട്ടിനു വേണ്ടി മാത്രം, വോട്ട് രാഷ്ട്രീയം മാത്രം കളിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്ന വസ്തുതയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. 8:30 അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും തിരിക്കും. 9:30 9:30 മൂന്നാറിലെ ആനച്ചാലിൽ എത്തിച്ചേരും. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 10:30 അദ്ദേഹം പെട്ടിമുടിയിൽ എത്തിച്ചേരും. അവിടെ സന്ദർശനം നടത്തിയ ശേഷം തിരികെ ടി കൗണ്ടിയിൽ എത്തി അവിടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത ശേഷം 2:00 തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ഉന്നതതല യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരോടുള്ള വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തേക്കാം. നൃപൻ. ശരി, ദിനകർ, കെ ജി ദിനകറാണ് അവിടെ നിന്ന് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. ദിനകർ തുടരുക. ദിനകറിലേക്ക് തന്നെ വീണ്ടും നമുക്ക് മടങ്ങി എത്തേണ്ടതുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് പോയ ശേഷം ദിനകറിലേക്ക് മടങ്ങിയെത്താം. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. 11 ഇനം പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റ് ലഭ്യമാകുക 88 ലക്ഷത്തോളം കാർഡ് ഉടമകൾക്കാണ്. ആദ്യഘട്ടത്തിൽ കിറ്റ് ലഭിക്കുക അന്ത്യോദയ വിഭാഗത്തിൽപ്പെട്ടവർക്ക്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി കോഴിക്കോട് നിന്ന് ലതീഷ് തത്സമയം ചേരുന്നുണ്ട്. ലതീഷ്, വളരെ ക്ഷേമപ്രവർത്തനത്തിന് മുൻഗണന നൽകുന്ന സർക്കാർ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ വളരെ ദുരിതമനുഭവിക്കുമ്പോഴാണ് ഇങ്ങനെ 88 ലക്ഷം വരുന്ന കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റിലേക്ക് പോകുന്നത്. സംബന്ധിച്ച ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി എന്ന് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസിന് വേണ്ടി തന്നെ നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ പ്രതികരിച്ചിരുന്നു. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലതീഷ്? ഇന്ന് രാവിലെ മുതൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം റേഷൻ കടകളിലൂടെ ആരംഭിക്കുകയാണ്. 1500 കേന്ദ്രങ്ങളിലാണ് ഇതിൻ്റെ പാക്കിങ്ങുകൾ നടന്നത്. സപ്ലൈകോ പാക്കിങ്ങുകൾ കേന്ദ്രങ്ങളിൽ നടന്ന പാക്കിങ്ങിൽ സന്നദ്ധ വളണ്ടിയർമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ 88 ലക്ഷം കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഓണക്കിറ്റിൻ്റെ പാക്കിങ് പൂർത്തിയായത്. ആദ്യ ദിനം ഇന്ന് തുടങ്ങുന്ന ദിനം അന്ത്യോദയ അന്നയോജന വിഭാഗത്തിന് AAY വിഭാഗത്തിനുള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഇന്ന് മുതൽ കിറ്റുകൾ വിതരണം ചെയ്യുക. ഇന്ന് മുതൽ 3 ദിവസം ഈ വിഭാഗങ്ങൾക്കായിരിക്കും കിറ്റ് നൽകുക. അതിനുശേഷം പിങ്ക് കാർഡ് ഉടമകൾക്ക് ഈ മാസം 19 മുതൽ 22 വരെ ഇത്തരത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യും. നീല വെള്ള കാർഡ് ഉടമകൾക്ക് 23 ശേഷമായിരിക്കും, അതായത് ഓണത്തിന് മുമ്പ് തന്നെ ഇവർ എല്ലാ കാർഡ് ഉടമകൾക്കും ഇത്തരത്തിൽ കിറ്റ് ലഭ്യമാക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനായുള്ള ഒരുക്കങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ നൃപൻ സൂചിപ്പിച്ച പോലെ തന്നെ കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ സമയത്ത് മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും 1000 രൂപയുടെ കിറ്റ്, സൗജന്യ കിറ്റ് ഭക്ഷ്യ ധാന്യങ്ങളടങ്ങിയ കിറ്റ് സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഏകദേശം 6 മാസത്തിനോട് അടുക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മുഴുവൻ കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് കൂടി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 12 ഇനങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. പഞ്ചസാര 1 കിലോ, ചെറുപയർ അല്ലെങ്കിൽ വൻപയർ 1 കിലോ, ശർക്കര 1 കിലോഗ്രാം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി,
വെളിച്ചെണ്ണ 500 മില്ലി, പപ്പടം, സേമിയ അല്ലെങ്കിൽ പാലട, ഗോതമ്പ് നുറുക്ക് എന്നിവ അടങ്ങിയ കിറ്റാണ് മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഓണത്തിന് മുമ്പ് ലഭ്യമാവുക. തിരക്ക് ഒഴിവാക്കാനും ഒപ്പം സാമൂഹിക അകലം ഉറപ്പുവരുത്താനും റേഷൻ കാർഡ് നമ്പർ അവസാനിക്കുന്ന നമ്പറുകൾ 01, 02 ആ രീതിയിൽ രാവിലെയും വൈകിട്ടും മായാണ് ഇത്തരത്തിൽ ഈ കിറ്റ് വിതരണം നടത്തുന്ന ദിവസങ്ങളിൽ അതിനുള്ള ക്രമീകരണം കൂടി സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിൽ റേഷൻ കാർഡ് നമ്പർ അവസാനിക്കുന്ന നമ്പറുകൾ വരുന്ന ദിവസങ്ങളിൽ ആണ് ഇത്തരത്തിൽ റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കടകളിൽ എത്തുകയും അവർക്ക് അവിടെ നിന്ന് കിറ്റ് സൗജന്യമായി ലഭിക്കുകയും ചെയ്യും. ജൂലൈ മാസത്തിൽ എവിടെ നിന്നാണോ റേഷൻ സാധനങ്ങൾ ആളുകൾ വാങ്ങിയത് ആ റേഷൻ കടകളിൽ നിന്ന് ഇത്തവണ കിറ്റ് ലഭ്യമാകും എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആശ്വാസമാണ്, കാരണം കോവിഡ് കാലമാണ്, ആളുകൾക്ക് ജോലിയും മറ്റുമൊന്നും ഇല്ലാത്ത സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഓണത്തിന് സൗജന്യ ഓണക്കിറ്റ് കൂടി നൽകിക്കൊണ്ട് ഓണസമ്മാനമായി സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, ലതീഷാണ് കോഴിക്കോട് നിന്ന് സംബന്ധിച്ച സമഗ്രമായ വിശദാംശങ്ങൾ തന്നെ നൽകിയത്. ഓണക്കിറ്റ് വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഏറ്റവും ആശ്വാസകരവും ഏറ്റവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേമപ്രവർത്തനത്തിൽ ഊന്നൽ നൽകുന്ന ആ ഒരു വാർത്ത കൂടിയാണ്. ഇത് സംബന്ധിച്ച സമഗ്രമായ വിശദാംശങ്ങളാണ് ലതീഷ് കോഴിക്കോട് നിന്ന് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, കവിയും നാടക സിനിമ ഗാനരചയിതാവുമായ ചുനക്കര രാമൻകുട്ടി അന്തരിച്ചിരിക്കുന്നു. 84 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവിധ നാടക സമിതികൾക്കായി 100 കണക്കിന് ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആകാശവാണിയിലെ ലളിതഗാനങ്ങളിലൂടെ പ്രശസ്തനായി മാറുകയായിരുന്നു. 1978 ആശ്രമം എന്ന ചിത്രത്തിലെ അപ്സരകന്യക എന്ന ഗാനം എഴുതിയാണ് അദ്ദേഹം സംഗീത രംഗത്തേക്ക് ഗാനരചനാ രംഗത്തേക്ക് വരുന്നത്. ചുനക്കരയുടെ വേർപാട് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ പ്രതിനിധി വിജയൻ നൽകും. ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ പ്രതിനിധി വിജയൻ ചേരുന്നുണ്ട്. വിജയന് തലസ്ഥാനത്ത് തന്നെ വളരെ കാലം, പതിറ്റാണ്ടുകളായി താമസിച്ച് ഗാനരചനാ രംഗത്ത് മുഴുകിയിരുന്ന ഒരു അനശ്വരനായ കലാകാരനും കൂടിയായിരുന്നു ചുനക്കര രാമൻകുട്ടി. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിജയൻ? നൃപൻ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായി മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത നിരവധി ഗാനങ്ങൾ രചിച്ച ചുനക്കര രാമൻകുട്ടി ഇന്നലെ രാത്രി 10:30 നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. ഒരാഴ്ചയായി അദ്ദേഹം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് തിരുവനന്തപുരത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് വേർപാട് സംഭവിച്ചത്. ഇന്നലെ രാത്രി 10:30 മരണം സംഭവിച്ചത്. 1936 ജനുവരി 19 അദ്ദേഹം മാവേലിക്കരയിലാണ്, ചുനക്കര വീട്ടിലാണ് ജനിച്ചത്. തുടർന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷം ഗാനരചനയിലേക്ക് തിരിയുകയായിരുന്നു. കവിതകൾ എഴുതി നാടക ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത്, രചനയിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്താണ് ആകാശവാണിയിൽ പാട്ടെഴുതി ആകാശവാണിയിലെ പ്രവർത്തകരുമായി ഉള്ള ഒരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ എഴുതിക്കൊണ്ട് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. പിന്നീട് നിരവധി ആയ ഗാനങ്ങൾ, 75 സിനിമകൾക്ക് വേണ്ടി 200 ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായാതെ പതിഞ്ഞു നിൽക്കുന്ന 200 ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. 200-ൽ പരം ഗാനങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അതിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ശ്യാമമേഘമേ, ദേവദാരു പൂത്തു, സിന്ദൂര തിലകവുമായി, ഹൃദയവനിയിലെ ഗായികയോ ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ മലയാളികളുടെ ഉൾപ്പെടെയുള്ള അദ്ദേഹം എഴുതിയ ഒട്ടുമിക്ക ഗാനങ്ങളും മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായാതെ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്ന് 8:30 വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. തുടർന്ന് 9:30 പൊതുദർശനത്തിന് വെക്കും. 10:00 തിരുവനന്തപുരത്തെ ശാന്തി കവാടത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ച് വളരെ ചെറുതായ ഒരു ചടങ്ങിലായിരിക്കും സംസ്കാരം നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത നിരവധി 200 പരം ഗാനങ്ങൾ സമ്മാനിച്ച ചുനക്കര രാമൻകുട്ടി നമ്മൾ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. പക്ഷേ അദ്ദേഹം വിട്ടുപിരിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇനിയും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി വിജയൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയനാണ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് പെട്ടിമുടി ദുരന്ത മേഖല സന്ദർശിക്കും. 8:30 അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് തലസ്ഥാനത്ത് നിന്ന് അദ്ദേഹം തിരിക്കും. അതായത് ഗവർണറും മുഖ്യമന്ത്രിയും ഒന്നിച്ച് ആയിരിക്കും തിരിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്.
അതിനുശേഷം ഹെലികോപ്റ്ററിൽ അവിടെ പെട്ടിമുടിയിൽ എത്തുകയാണ്. അതിനുശേഷം കാർ മാർഗം ആണ് അവിടെ മൂന്നാറിൽ അദ്ദേഹം ഹെലികോപ്റ്ററിലെത്തും. അതിനുശേഷം കാർ മാർഗമാണ് നേരെ പെട്ടിമുടിയിലേക്ക് പോവുക. നേരത്തെ ദിനകറും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് 8:30 തന്നെ അദ്ദേഹവും പുറപ്പെടും എന്ന വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ. അദ്ദേഹത്തിനോടൊപ്പം റവന്യൂ മന്ത്രിയും ഒപ്പം ഉണ്ട്. നേരത്തെ തന്നെ ഈ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ദൗത്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ആ സമയത്ത് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും സന്ദർശനം മാറ്റിവെച്ചിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ദൗത്യം പൂർത്തിയായ സ്ഥിതിക്കാണ് മുഖ്യമന്ത്രിയും ഗവർണറും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും അടങ്ങുന്ന സംഘം ഈ പെട്ടിപുടിയിൽ എത്തിച്ചേരുക. മൂന്നാറിൽ എത്തിച്ചേർന്ന ശേഷം ഹെലികോപ്റ്ററിൽ എത്തിച്ചേർന്ന ശേഷം അവിടെ നിന്ന് കാർ മാർഗം മൂവരും അവിടെ എത്തിച്ചേരും. അവിടെ നിന്നുള്ള വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി കെ ജി ദിനകർ നേരത്തെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ പോവുകയാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതിനിധി ഷീജയും ചേരുന്നുണ്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും ഒപ്പം റവന്യൂ മന്ത്രിയും കൂടി സംഘത്തിൽ ഒപ്പമുണ്ട്. പ്രത്യേകിച്ച് ഈ പുനരുദ്ധാരണ ഈ സമഗ്ര പദ്ധതിയാണ് ഈ പെട്ടിമുടിയിൽ നടപ്പിലാക്കുക. സമ്പൂർണ്ണമായ പദ്ധതിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗവും തീരുമാനിച്ചിരുന്നു. ആദ്യ നിലയിൽ സഹായമെന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹായവും ആദ്യ നിലയിൽ പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും റവന്യൂ മന്ത്രിയുടെയും സന്ദർശനം മൂന്നാറിലെ പെട്ടിമുറിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. സമഗ്രമായ പാക്കേജ് അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഈ ദുരിതത്തിൽ കഴിയുന്നവരുടെ ബന്ധുക്കളെ അടക്കം മുഖ്യമന്ത്രി സ്വാഭാവികമായും സന്ദർശിക്കാനും അവരിൽ നിന്ന് കാര്യങ്ങൾ വിവരങ്ങൾ ആരായാനുമുള്ള സാധ്യതയുണ്ട്. അവിടെ മാധ്യമപ്രവർത്തകരെ കാണുമെന്ന വിവരങ്ങൾ കൂടി നേരത്തെ കെ ജി ദിനകർ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം വരുന്ന സംഘം യാത്ര തിരിക്കാൻ പോവുകയാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ഷീജ ചേരുന്നുണ്ട്. ഷീജ, മുഖ്യമന്ത്രിയുടെ യാത്ര എപ്പോഴാണ് ആരംഭിക്കുക? ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷീജ? നിർവൻ, അല്പസമയത്തിനകം തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഡി ജി പിയും ഈ സംഘത്തിനൊപ്പം പോകുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഗവർണർ, മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ഡി ജി പി ലോക്നാഥ് ബെഹ്റ, ഇത്രയും പേരാണ് ഇപ്പോൾ പെട്ടിമുടിയിലേക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുക. 8:30 തന്നെ ഇവർ ഇവിടെ നിന്നും പുറപ്പെടും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയും ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ആ ദിവസം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ മുഖ്യമന്ത്രിയും ഗവർണറും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അനുകൂലമായിരുന്നില്ല കാലാവസ്ഥ എന്നുള്ളതായിരുന്നു തിരിച്ചടിയായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടിമുടിയിലേക്കുള്ള ഹെലികോപ്റ്ററിലൂടെയുള്ള യാത്ര ഒഴിവാക്കേണ്ടി വന്നത്. ഇപ്പോഴേതായാലും കാലാവസ്ഥ അനുകൂലമാണ്, മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ദുരന്ത മേഖല സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് തന്നെ വിലയിരുത്തുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അവിടെയുള്ളവർക്ക് ആദ്യഘട്ട സഹായം എന്ന രീതിയിൽ 5 ലക്ഷം രൂപയുടെ സഹായം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആദ്യഘട്ട സഹായം മാത്രമാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് വിശദമായ ഒരു പാക്കേജ് ഇവർക്ക് വേണ്ടി തയ്യാറാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിലും തീരുമാനമായിരുന്നു. ഇവരുടെ പൂർണ്ണ സുരക്ഷ, അതായത് പൂർണ്ണ പുനരധിവാസം ഉറപ്പാക്കുക, അത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് ഏതായാലും അവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ വേണ്ടി ഗവർണറും മുഖ്യമന്ത്രിയും അടങ്ങുന്ന സംഘം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും. 9:45 തന്നെ അവർ മൂന്നാറിലെ ഹെലിപാഡിൽ അവിടെ ഹെലികോപ്റ്ററിൽ എത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. നിർബൻ. ശരി ഷീജ, തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പ്രതി ഷീജയാണ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി, ഗവർണറും റവന്യൂ മന്ത്രിയും അടങ്ങുന്ന സംഘം പെട്ടിമുടിയിലേക്ക് പോവുകയാണ്. അവിടെ ദുരന്ത മേഖലയിൽ സന്ദർശിക്കുന്നത് സംബന്ധിച്ച സമഗ്രമായ വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പെട്ടിമുടിയിലേക്ക് ഇവിടെ നിന്ന് അല്പസമയത്തിനുള്ളിൽ സംഘം യാത്ര തിരിക്കും. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും സംഘത്തിലുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷീജ നമുക്കൊപ്പം തത്സമയം ചെയ്യുന്നുണ്ട്. ഷീജ, യാത്ര അല്പനിമിഷത്തിനകം ആരംഭിക്കുമെന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ. സംഘത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ചീഫ് സെക്രട്ടറി അടക്കം സംഘത്തിലുണ്ടോ? ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷീജ?
നിർബന് ഏതായാലും ഈ സംഘത്തിൽ പ്രധാനമായും ഗവർണർ, മുഖ്യമന്ത്രി, അതിനു പുറമെയുള്ളത് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, കൂടാതെ ലോക്നാഥ് ബെഹ്റ, സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. അല്പസമയത്തിനകം തന്നെ ഗവർണർ കൂടി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരും. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ റവന്യൂ മന്ത്രിയും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഗവർണർ കൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ 8:30 തന്നെ ഇവിടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹെലികോപ്റ്റർ ഇവിടെ നിന്നും പുറപ്പെടുന്നതായിരിക്കും. കൃത്യം 9:15 അവിടെ മൂന്നാറിലെ ഹെലിപാഡിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടിമുടിയിൽ ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ആ ദുരന്ത മേഖല സന്ദർശിച്ച് അവിടുത്തെ ദുരന്തത്തിൻ്റെ വ്യാപ്തി നേരിട്ടറിയണം എന്നുള്ളത് ഗവർണറും മുഖ്യമന്ത്രിയും അടക്കം നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷേ അവിടേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അന്ന് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ഹെലികോപ്റ്ററിന് ആകാശമാർഗം അങ്ങോട്ടേക്ക് ആർക്കും എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമായില്ല. അതേ തുടർന്നായിരുന്നു യാത്ര ഒഴിവാക്കിയത്. നമുക്കറിയാം രക്ഷാപ്രവർത്തനത്തിലടക്കം സഹായം സംസ്ഥാന സർക്കാർ തേടിയിട്ടുണ്ടായിരുന്നു വ്യോമയാന മന്ത്രാലയത്തിൻ്റെ. പക്ഷേ ആ രീതിയിൽ പ്രതികൂലമായ കാലാവസ്ഥ കാരണം പക്ഷേ അതിന് ആ രീതിയിൽ ഒരു അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴേതായാലും മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ എത്തി ദുരന്തത്തിൻ്റെ വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കുക, അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു യാത്ര. ഇതിൽ അവിടെ എത്തിച്ചേർന്നുകൊണ്ട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ യോഗം ചേർന്ന് തുടർ നടപടികൾ മറ്റ് നടപടികൾ കൂടി കൈക്കൊള്ളാനും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. ആദ്യഘട്ട സഹായം എന്ന രീതിയിൽ പെട്ടിമുടിയിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആദ്യഘട്ട സഹായം മാത്രമാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു സമഗ്രമായ പാക്കേജ് തയ്യാറാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം സർവ്വതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവിടെയുള്ളവർക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ പൂർണ്ണ പുനരധിവാസം ഉറപ്പാക്കുക, അതാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗവും തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വശങ്ങളും പൂർണ്ണമായും പരിശോധിച്ച് അവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം വരെ ഉറപ്പാക്കുന്ന തരത്തിൽ ആ രീതിയിൽ സമഗ്രമായി അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി അടങ്ങുന്ന സംഘം അവിടേക്ക് എത്തുന്നതും അവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നതും. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഗവർണർ കൂടി ഇവിടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന മുറയ്ക്ക് ഇവിടെ നിന്നും ഹെലികോപ്റ്ററിൽ ഗവർണർ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി എന്നിവരടങ്ങുന്ന സംഘം ഇവിടെ നിന്നും പുറപ്പെടുന്നതായിരിക്കും. നൃപൻ, ഷീജ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, റവന്യൂ മന്ത്രിയും എത്തി. ഇനി അതായത് ഗവർണർ കൂടി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ സംഘം പുറപ്പെടും എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ മൂന്നാറിലേക്ക് ആദ്യം എത്തിയതിന് ശേഷം ഹെലികോപ്റ്റർ മാർഗം എത്തിയതിന് ശേഷം അവിടെ നിന്ന് റോഡ് മാർഗമായിരിക്കും സംഘം പെട്ടിമുടിയിലേക്ക് എത്തുക. നേരത്തെ ഷീജ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്ത മുഖത്ത് പോലും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി നേരത്തെ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. കോഴിക്കോട് കരിപ്പൂരിൽ മുഖ്യമന്ത്രിയും ഗവർണറും എത്തി. എന്തുകൊണ്ട് പെട്ടിമുടിയിലെത്തിയില്ല എന്നതായിരുന്നു പ്രതിപക്ഷം. ഉന്നയിച്ച സമയത്ത് തന്നെ സംഘം പുറപ്പെടും എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ മൂന്നാറിലേക്ക് ആദ്യം എത്തിയതിന് ശേഷം ഹെലികോപ്റ്റർ മാർഗം എത്തിയതിന് ശേഷം അവിടെ നിന്ന് റോഡ് മാർഗമായിരിക്കും സംഘം പെട്ടിമുടിയിലേക്ക് എത്തുക. നേരത്തെ ഷീജ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്ത മുഖത്ത് പോലും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി നേരത്തെ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. കോഴിക്കോട് കരിപ്പൂരിൽ മുഖ്യമന്ത്രിയും ഗവർണറും എത്തി. എന്തുകൊണ്ട് പെട്ടിമുടിയിലെത്തിയില്ല എന്നതായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച വിമർശനം. അതിനുകൂടിയുള്ള മറുപടി കൂടിയാണ് അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, അവിടെ കാലാവസ്ഥ അനുകൂലമല്ല, പ്രത്യേകിച്ച് അവിടെ രക്ഷാദൗത്യം തുടരുകയാണ്, ഈ ഘട്ടത്തിൽ ഒരു സന്ദർശനം അഭികാമ്യമല്ല, അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ സന്ദർശനം മാറ്റിവെച്ചിരുന്നത്. ഇപ്പോൾ ആ ദൗത്യം പൂർത്തിയായ സ്ഥിതിക്ക് കൂടിയാണ് ഈ ഘട്ടത്തിൽ, കാലാവസ്ഥ കൂടി അനുകൂലമാണ്, ഗവർണർ അടക്കമിടുന്ന സംഘം അവിടെ സന്ദർശനം നടത്തുക. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ യാത്ര തിരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കാണും. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷീജ? തീർച്ചയായും, സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ പക്കലുള്ള ഹെലികോപ്റ്ററിലാണ് ഈ സംഘം അങ്ങോട്ടേക്ക് പെട്ടിമുടിയിലേക്ക് പോകുന്നത്. ഇതിനുവേണ്ടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ ഒരു ദുരന്തമുണ്ടായപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് സംഘം പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഗവർണർ എയർപോർട്ടിലേക്ക് എത്തുന്നത് കൂടി കാണാൻ സാധിക്കുന്നതാണ്.
ഏതായാലും ഗവർണർ കൂടി എത്തി. ഈ ഗവർണർ, മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ, റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. ഗവർണർ കൂടി എത്തിച്ചേർന്ന സ്ഥിതിക്ക് 5 മിനിറ്റിനകം തന്നെ ഇവിടെ നിന്നും വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേക ഹെലികോപ്റ്റർ പുറപ്പെടുന്നതായിരിക്കും. കൃത്യം 9:15 മൂന്നാറിലെ ഹെലിപാഡിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നും റോഡ് മാർഗമായിരിക്കും മൂന്നാറിലെ പെട്ടിമുടിയിലേക്ക് ഏതായാലും സംഘം എത്തുക. ഇപ്പോൾ ഗവർണർ കൂടി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 5 മിനിറ്റിനകം ഇവിടെ നിന്നും ഈ സംഘം പെട്ടിമുടിയിലെ ദുരന്ത മേഖലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതായിരിക്കും. തിരുവനന്തപുരം അന്താരാഷ്ട്ര താവളത്തിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് ഏതായാലും ഗവർണറും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും അതോടൊപ്പം തന്നെ DGP അടങ്ങുന്ന സംഘം പുറപ്പെടാൻ പോകുന്നത്. ഷീജ, അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ സംഘം ഇവിടെ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടും. ഗവർണർ കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ മൂന്നാറിലെത്തിയ ശേഷം റോഡ് മാർഗമാണ് പെട്ടിമുടിയിലേക്ക് സംഘം എത്തിച്ചേരുക. നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ സംഘം അവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഷീജ കൂടി റിപ്പോർട്ട് ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ KG ദിനകർ പെട്ടിമുടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തുടരുന്നുണ്ട്. രാവിലെ KG ദിനകറും അവിടുത്തെ നടപടികളെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ഷീജ, എങ്കിലും അതായത് അവിടെ ഈ ദുരന്ത ബാധിതരുടെ ബന്ധുക്കളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടോ? അവിടെ വച്ച് സ്വാഭാവികമായി ഇത് സന്ദർശന ശേഷം ഈ മാധ്യമപ്രവർത്തനം കാണാനുള്ള സാധ്യതയുണ്ടോ? ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷീജ? തീർച്ചയായും 9:45 മൂന്നാറിലെ ഹെലിപാഡിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും റോഡ് മാർഗമായിരിക്കും ഗവർണറും മുഖ്യമന്ത്രിയും അടങ്ങുന്ന സംഘം അങ്ങോട്ടേക്ക് പെട്ടിമുടിയിലേക്ക് യാത്ര തിരിക്കുക. തുടർന്ന് അവിടെ പെട്ടിമുടിയിൽ എത്തി ദുരന്ത ബാധിത മേഖല സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായിരിക്കും. അതിനുശേഷം തിരികെ സംബന്ധിച്ച സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടുകൂടി തത്സമയ റിപ്പോർട്ട് പൂർണ്ണമാകുകയാണ്.